അഭിഷേകത്തെ ലിമിറ്റ് ചെയ്യരുത്, മതിയെന്ന് പറയരുത്. നമ്മുടെ ബുദ്ധി കൊണ്ട് അഭിഷേകത്തെ അളക്കരുത്. അങ്ങനെ മതിയെന്ന് പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് അടുത്ത രീതി കാണാനായിട്ട് കഴിയത്തില്ല. ഒരിക്കലും അളക്കാനാകാത്ത ആത്മശക്തിയാണ് ദൈവം നമ്മുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുന്നത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതവും. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും ദൈവം സാവകാശത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ രണ്ട് രാജാക്കന്മാർ 4:7 ഏഴാം വാക്യം, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. എപ്പോഴാണ് എണ്ണ നിന്നത്? പാത്രം ഇനിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. എന്തുവാ എലീശ ആദ്യം പറഞ്ഞത്? പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഒരഭിഷത്തൻ നിയോഗത്തോടെ ഒരു ദൈവശബ്ദം പറയുമ്പോൾ അതിനെ അതിൻ്റെ ഗൗരവത്തോടെ ഏറ്റെടുക്കാനുള്ള ഒരു ആർജവം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. മാനുഷികമായിട്ട് അത് നടക്കുമോ, അത് സാധിക്കുമോ എന്നൊന്നും ബുദ്ധി കൊണ്ട് ആ ദൈവശബ്ദത്തെ അളക്കരുത്. ഇവിടെ പാത്രങ്ങൾ കുറവായിരിക്കരുതെന്ന് എലീശ പറഞ്ഞു. പക്ഷെ കുറച്ച് പാത്രം അവൾ എടുത്തുള്ളൂ. അവൾ വിചാരിച്ചു ഈ ചെറിയ ഭരണിയിൽ നിന്ന് എത്ര പകരും ഇതിനകത്ത്. പക്ഷെ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങിയപ്പോൾ അഭിഷത്തിൻ്റെ അധരത്തിലൂടെ വന്നത് ദൈവശബ്ദമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഓരോ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വിശ്വസിക്കാം, അനേക ശൂന്യമായ പാത്രങ്ങളെ നിറയ്ക്കാൻ നിങ്ങളുടെ വിഷയം ഒരു മുഖാന്തരമായി മാറാൻ പോവുക. യെസ്, നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ ആ വിഷയത്തിനകത്ത് ദൈവം നൽകുന്ന ശാശ്വതമായ പരിഹാരം ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ ഒരന്ധകാര ശക്തികൾക്കും അതിനെ തടയാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, ആ വിഷയം തന്നെ ജീവനുള്ളൊരു സാക്ഷ്യമായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും. ആമേൻ. ഇവിടെ നോക്കിയേ, നിറയ്ക്കുക, എല്ലാ പാത്രങ്ങളും നിറയുക. ആ ഫരണിയിലെ എണ്ണ അത് നിറഞ്ഞുകൊണ്ടിരിക്കുക. യെസ്, നിങ്ങളാകുന്ന ഫരണിക്കകത്ത് നിന്ന് അഭിഷേകമാകുന്ന എണ്ണ ഒഴുകാൻ പോകുന്നു. വിശ്വസിക്കാമോ ഇത്? നിങ്ങളാകുന്ന ഫരണിക്കകത്ത് നിന്ന് അഭിഷേകമാകുന്ന എണ്ണ ഒഴുകാൻ പോകുന്നു. അത് അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി ജീവനായിട്ട് മാറും. മതിയെന്നൊരിക്കലും പറയരുത്. എപ്പോൾ മതിയെന്ന് പറയോ, എപ്പോൾ ഇല്ല എന്ന് പറയോ, അവിടെ എണ്ണയുടെ ഒഴുക്ക് നിൽക്കുകയാണ്. നോക്കിയേ, അവൻ അവളോട് പാത്രമൊന്നും ഇല്ല, കേട്ടോ, ഇനിയും പാത്രം കൊണ്ടുപോവാ, എണ്ണ ഒഴുകുന്നത് കണ്ടോ, ഇനി പാത്രം കൊണ്ടുപോവാ. മകൻ പറയുക, പാത്രം ഇനിയില്ല. എന്നാൽ തറയിലോട്ട് അങ്ങ് ഒഴിച്ചേക്കാം. ഒഴിച്ചോ? ഇല്ല, പാത്രങ്ങളിലായി ഇത് പകരുന്നു. യെസ്, എവിടെയെങ്കിലും കൊടുക്കാനുള്ളതല്ല ഇത്. ദാഹത്തോടെ, വേദനയോടെ, ഭാരത്തോടെ, വിഷമത്തോടെ ഇരിക്കുന്ന ചില പാത്രങ്ങളുണ്ട് കേട്ടോ, അതിലേക്കേ ഇത് പകരത്തുള്ളൂ, അല്ലാതെങ്ങും പകരത്തില്ല കേട്ടോ. യെസ്, ഈ സന്ദേശം നിങ്ങൾക്കുള്ളത് ഈ ശുദ്ധമാണ്. യെസ്, നിങ്ങളാകുന്ന ഭരണിയെ സ്വർഗം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോവുക. വിശ്വസിക്കണം, ദൈവവേലയ്ക്ക് കൈത്താകൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളോടായി ദൂത് സംസാരിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ദൈവം നിറച്ചു വച്ചിരിക്കുന്നതിനെ ഈ ദിവസങ്ങളിൽ പൊട്ടിക്കാൻ സമയമായി. അത് ദൈവം നിങ്ങൾക്ക് തന്ന സാക്ഷ്യങ്ങൾ, അത് ദൈവം നിങ്ങൾക്ക് തന്ന അനുഭവങ്ങൾ, അതെല്ലാം ആ എണ്ണയ്ക്കകത്തുണ്ട് കേട്ടോ. യെസ്, നിങ്ങൾക്ക് പോലും അറിയത്തില്ല അനേകരുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ആഴമേറി നിറവുള്ള എണ്ണയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് ഇന്ന് അത് തിരിച്ചറിഞ്ഞ് അതുപയോഗിച്ച് ദൈവനാമമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തി ദൈവിക മാന്യത അതിലൂടെ നമുക്കും ലഭിച്ച് മുന്നേറാൻ കർത്തജനങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായ ഇടപെടലുകൾ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ആഴമേറി ദേഷ്യത്വം അങ്ങ് ഞങ്ങളോട് കേൾപ്പിച്ചത് സമർപ്പിക്കുന്നു ഈ ദൂതിൻ്റെ മുമ്പിൽ. ഇത് കേട്ട് ഏറ്റെടുക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.